ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചങ്കുട്ടിയുടെ സ്കൂളിൽ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അവൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, കുറേ കൂട്ടുകാരുടെ കൂടെ അവൻ്റെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ചു അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം, കാരണം ലാസ്റ്റ് ഡേ ചങ്കരുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സ്നാക്സും വെള്ളവും മാത്രം മതി, പിന്നെ കുട്ടികളെ ഒരുക്കി കൊണ്ടുവരാം അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പൂക്കളുണ്ടെങ്കിൽ കൊണ്ടുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലെ തോട്ടത്തിൽ നിന്നിട്ടുള്ള പൂക്കളൊക്കെ പറിച്ചു. നമ്മുടെ ഇവിടെ കൂടുതലും എലകളാണ് കേട്ടോ ഗൈസ്, കളർഫുള്ളായിട്ടുള്ള എലകളുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്, അരിയേണ്ട വരും. അതുകൊണ്ട് ഞാൻ പൂക്കൾ മാത്രം പറിച്ചു, പിന്നെ ചങ്കുട്ടിനെ കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പോൾ എന്താ, ഇതാണ് നമ്മൾ തലേന്ന് രാത്രി അലഞ്ഞ് തിരിഞ്ഞ് മേടിച്ചിട്ടുള്ള കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ പ്രൈസ് ടാഗ് ഞാൻ ഇട്ടിട്ടാണ് പൊട്ടിച്ചുകളയുന്നത്, കാരണം ഇത് ചേർത്തില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം, അപ്പോൾ പ്രൈസ് ടാഗ് കളയരുതെന്ന് പറഞ്ഞിട്ടതുകൊണ്ട്. പിന്നെ ഞാൻ മുണ്ടായിരുന്നു കോസ്റ്റ്യൂം വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ അവൻ എക്സ്ട്രാ ഒരു പാൻറ് ഇട്ട് കൊടുത്തു, കാരണം അവിടെ ചെന്ന് വരുമ്പോൾ മുണ്ട് കുളമാക്കും അല്ലെങ്കിൽ. അപ്പോൾ പാൻറ് യൂസ് ചെയ്യാമല്ലോ, അങ്ങനെ ഞങ്ങളിപ്പോഴും പാൻറ് ഇടുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് പിന്നെ പാൻറ് പോയാലും കുഴപ്പമില്ലാന്ന് വെച്ചു. പിന്നെ അതിന് മുകളിലത്തേക്ക് ഞാനൊരു മുണ്ടെടുത്ത് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് ഓർത്ത് മുണ്ടും മടക്കി കുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞുകൊണ്ടുമാണ് ഞാൻ അവനെ ഇറക്കിയത്. അമ്മയ്ക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഡ്രസ്സ്, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ സെലക്ഷൻ. നേവി ബ്ലൂ ആണ് ചങ്കുട്ടിക്ക് വളരെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായി. പിന്നെ പൂക്കളിടാനുള്ള പൂവാട്ടോ അവളുടെ കയ്യിലിരിക്കുന്നത്, അതും ചങ്കട്ട് പോലെ പിടിച്ചിട്ട് പോകണമൊക്കെ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വഴിയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്തേ, ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ സ്കൂളിലും സെലിബ്രേഷൻ ആയിരുന്നു, അവിടെ നല്ല ഗംഭീര സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഒരുങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് അവിടുത്തെ അരിയനും പിടിക്കലും ഒക്കെ അത് ഈ ഒരു ചികിത്സ നടത്തും. നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ അമ്മയാണ്. അപ്പോൾ ആദ്യക്കുട്ടിനെയൊക്കെ ടീച്ചേഴ്സ് ഇവിടെ ചോറും പായസവും നമ്മൾ സ്കൂളിൽ തന്നെ വിൽക്കുമായിരുന്നു, ബാക്കിയെല്ലാം ടീച്ചേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ വീടുകളിലൊക്കെ ഉള്ള പൂക്കളാണ്, ഇതെല്ലാം വെച്ച് തട്ടിക്കൂട്ടി ഒരു അത്തപ്പൂ ഇടണം എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ അതിനുള്ള വട്ടവും കാര്യങ്ങളും ഡിസൈനൊക്കെ ടീച്ചർ വരച്ചു വന്നു, അപ്പോൾ ഞാനിടാന്ന് വെച്ചു. പിന്നെ ഞാനൊരു പേക്കോലത്തിലെ ഗൈസ് വന്നത്, കാരണം അമ്മമാരൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് ആ സെറ്റ് കൊടുത്ത് വരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ തന്നെ പിന്നെ ഇത് ഇടാം, എന്തായാലും ചളഞ്ഞു കുത്തി അവിടെ ഇരിക്കണം, അപ്പം പിന്നെ ഡ്രസ്സിലെല്ലാം അഴുക്കാവില്ല. അങ്ങനെ ഞാൻ അത്തപ്പൂക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോയിട്ട് കോസ്റ്റ്യൂമൊക്കെ മാറി വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഞാനിട്ട അത്തപ്പൂ ഗൈസ്, ഉള്ള പൂക്കളിട്ട് തട്ടിക്കൂട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, നമ്മുടെ ചങ്കുടിയുടെ പാട്ട് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കസേര കളിക്കും ആളുണ്ടായിരുന്നു ഗൈസ്, ഇത് ഞാൻ പോയ സമയത്ത് ടീച്ചർ ഷൂട്ട് ചെയ്തതാണ്. ഇതിനകത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ശങ്കരനാണ്, അതാണ് ഷോക്കിങ്. ഞാൻ വന്നപ്പോഴാണ് കേട്ടോ അത് പറയുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു ട്രഡീഷണൽ വെയറിലൊക്കെ വന്നു, അപ്പോൾ ഞാൻ വട്ടം ബ്ലൗസാണ് ഇട്ടത്. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ വലിയ കുട്ടികളുടെ കസേരകൾ കിടക്കുകയാണ്. അപ്പോൾ ശങ്കരനെ ഫസ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഫസ്റ്റ് ടൈമാണ്, അവനത് എന്താണെന്ന് പോലും അറിയില്ലാത്തവനാണ്. ടീച്ചർ പറഞ്ഞുകൊണ്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ പാലിച്ചപ്പോൾ അവർക്ക് ഫസ്റ്റും കിട്ടി. പിന്നെ കുളം കരയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, കുഞ്ഞുങ്ങളെ കൊണ്ട് താങ്ങുന്ന തരത്തിലുള്ള ഗെയിംസൊക്കെ ആയിരുന്നു കേട്ടോ. ഇതും പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ട്രയലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, അവർക്ക് അവരെ കൊണ്ട് പറ്റുമോ, അവരെ ഒബ്സർവ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പം അവരൊന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തു, ലാസ്റ്റ് അത് ശങ്കരൻ കൊണ്ട് കുളമാക്കി, കാരണം അവൻ ഔട്ടായി കേട്ടോ. പിന്നെ മുട്ടായി പെറുക്കും, മുട്ടായി പെറുക്കാൻ നമുക്ക് മുട്ടായികളൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ കുട്ടികൾ മക്കൾക്ക് ആയതുകൊണ്ട് പൂക്കളില്ലേ, സൂര്യകാന്തി പോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒരുപാടുണ്ട് അമ്മല പറമ്പിൽ. അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് കുഞ്ഞുകുട്ടികൾക്ക് കൊടുത്തു, അവരത് പെറുക്കി. ചങ്കൻ്റെ ഈ പത്തൊമ്പത് പറഞ്ഞുകൊണ്ടായിരുന്നു ഗൈസ്, അത്രയും പെറുക്കി തന്നെ ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. അതിൽ ചങ്ങോട്ടിക്ക് തേർഡായിരുന്നു, പിന്നെ അമ്മമാരുടെ സുന്ദരിക്ക് പൊട്ടോടലുണ്ടായിരുന്നു, അതിനകത്ത് മനോഹരമായി ഞാൻ തോറ്റു പിൻവാങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കസരകളി ഉണ്ടായിരുന്നു, മുണ്ടക്ക മടക്കി കുത്തി ഞാനങ്ങനെ ഒരു ഇറക്കം ഇറങ്ങി. നോർമലി എനിക്ക് എല്ലായിടത്തും ഫസ്റ്റ് പ്രൈസ് കിട്ടാറുള്ളതാണ് എന്നവരെ കളിച്ചതിൽ, പക്ഷേ ഇതിൽ എന്നെക്കാട്ടി കെമിമാരായിട്ടുള്ള അമ്മമാരുള്ളതുകൊണ്ട് എന്തോ എന്തോ ഗൈസ് എനിക്ക് അറിഞ്ഞൂട. ഞാൻ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ഔട്ടായി ഗൈസ്, ദേ പോണു. അപ്പോൾ ഇതെനിക്ക് കുഞ്ഞുമക്കൾ തന്നെ കേട്ടോ ഷൂട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗെയിമൊക്കെ കഴിഞ്ഞ് ഒരു മണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി, കളിയുടെ ഒരു ഇതിലായതുകൊണ്ട് ആരും അങ്ങനെ എന്താ വിശപ്പിന് ആരും ഓർത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളാരും പറയണോ. അപ്പോൾ ദേ ഇതൊക്കെയാണ് ചങ്കുടിയുടെ ഫ്രണ്ട്സ്. അപ്പോൾ എന്തേ ടീച്ചർ എനിക്കൊരു ഉപ്പേരും കൊണ്ട് തന്നാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വിശക്ക് എന്ന് വെച്ചാൽ വെള്ളമ്മാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ശക്കരവർക്ക് ഉപ്പേരിയൊക്കെ ഞങ്ങൾ ലൈറ്റായിട്ട് പെറുക്കിപ്പെറുക്കി തിന്നാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഓരോരോ കറികളായിട്ട് കുട്ടികൾക്കെല്ലാം വിളമ്പിക്കൊടുത്തു. അവരവരുടെ ഓണസദ്യ കഴിക്കുന്നത് ചങ്കുട്ടിയുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ അവനിരുന്ന് ഫ്രണ്ട്സിലൂടെ ഓണസദ്യ കഴിക്കുന്ന ഒരു സെലിബ്രേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ചങ്കുട്ടിയുടെ കൂട്ടുകാർ കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ കഴിക്കുന്ന കാണാനേ എന്തൊരു സന്തോഷമാണെന്നറിയോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് പായസം എടുക്കുകയാണ്. ഇത് നമ്മൾ അമ്പലത്തിൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. അങ്ങനെ മക്കളെല്ലാം കഴിഞ്ഞു കഴിച്ചു, ചിലർക്കൊക്കെ അമ്മമാർ വാരി കൊടുത്തു. അപ്പോൾ വിളമ്പുകാർ ടീച്ചർമാരും ഞങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതേ കുഞ്ഞുമക്കളെല്ലാം കളിക്കാൻ പോയിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ചോറിന് ശങ്കരൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫസ്റ്റ് പ്രൈസ് അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. ക്രയോൺസ് ആണെങ്കിൽ അവനത് വലിയ കാര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ശങ്കുട്ടിയുടെ ഒരു ഓണം സെലിബ്രേഷൻ വ്ളോഗ് സ്കൂളിൽ.
അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.